ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ ടോക്കിയോ ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞു കായിക പ്രേമികൾക്ക് ഇനി ആവേശത്തിന്റെ ദിനങ്ങൾ കേരളത്തിൽ ഇന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പതിനൊന്ന് ജില്ലകളിൽ രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ശതമാനത്തിന് മുകളിലെന്ന് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് വാക്സിൻ ഉപയോഗിക്കാതെ കെട്ടിക്കിടക്കുന്നില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത മഹാരാഷ്ട്രയിൽ പ്രളയ രക്ഷാപ്രവർത്തനം തുടരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് ജപ്പാനിലെ ടോക്കിയോയിൽ തിരിതെളിഞ്ഞു ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിനാണ് ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമായത് ഇന്ത്യയുടെ അഭിമാന താരങ്ങളായ മേരി കോമും മൻപ്രീത് സിംഗും ഇന്ത്യൻ പതാകയേന്തി ഇന്ത്യൻ സംഘത്തിൽ നിന്ന് പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കോവിഡ് മഹാമാരിയിൽ ജീവൻ നഷ്ടമായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ചടങ്ങിൽ ആദരാഞ്ജലി അർപ്പിച്ചു തുടർന്ന് വർണ്ണാഭമായ പരിപാടികളും നടന്നു ഒൻപത് മലയാളികൾ ഉൾപ്പെടെ പതിനെട്ട് ഇനങ്ങളിലായി ഇന്ത്യയിൽ നിന്ന് കായിക താരങ്ങളാണ് ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്നത് കോവിഡ് മൂലം നിശ്ചയിച്ചതിലും ഒരു വർഷത്തിനു ശേഷമാണ് കാണികളില്ലാതെ അരങ്ങേറുന്നത് സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്താണ് പേർ ജില്ലയിലും രണ്ടായിരത്തിലധികം കഴിഞ്ഞ മണിക്കൂറിനിടെ ഒരു രോഗസ്ഥിരീകരണ നിരക്ക് ശതമാനമാണ് മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം പേർ ഇന്ന് രോഗമുക്തി നേടി ഒരു ലക്ഷത്തി ടിപിആർ പതിനഞ്ചിന് മുകളിലുള്ള ഇരുനൂറ്റി എഴുപത്തിയൊന്ന് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനത്ത് ഉള്ളത് സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിൽ രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ശതമാനത്തിന് മുകളിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം തരംഗത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ശതമാനം പേർക്കെങ്കിലും വാക്സിൻ നൽകേണ്ടതുണ്ടെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിൽ നിന്നും വേഗത്തിൽ വാക്സിൻ ലഭിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസത്തിനിടയിൽ അറുപത് ശതമാനം പേർക്ക് വാക്സിൻ നൽകാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കേന്ദ്ര സർക്കാരിൽ നിന്നും വാക്സിൻ കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളം വാക്സിൻ വിതരണം ചെയ്യുന്ന വേഗതയിൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ അറുപത് ശതമാനം പേർക്കെങ്കിലും വാക്സിൻ നൽകാൻ സാധിക്കും പുതിയ തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം വന്ന് ഭേദമായവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് അങ്ങനെ രോഗം വന്ന് ഭേദമായവരുടെ എണ്ണവും മേൽപ്പറഞ്ഞ രീതിയിൽ വാക്സിൻ വിതരണം ചെയ്യാൻ സാധിച്ചാൽ അത് ലഭിക്കുന്നവരുടെ എണ്ണവും ഒരുമിച്ച് കണക്കിലെടുത്താൽ നമുക്ക് സാമൂഹ്യ പ്രതിരോധ ശേഷി അധികം വൈകാതെ കൈവരിക്കാൻ സാധിക്കും പക്ഷേ സാമൂഹ്യ പ്രതിരോധ ശേഷി കൈവരിച്ചാൽ പോലും കോവിഡ് ചട്ടങ്ങൾ നമുക്ക് പെട്ടെന്ന് പിൻവലിക്കാൻ സാധിക്കില്ല കാരണം വാക്സിൻ എടുത്തവരിലും രോഗം ഭേദമായവരിലും വീണ്ടും രോഗം പിടിപെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു പി ആർ അനുസരിച്ച് എ ബി വിഭാഗം പ്രദേശങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ അൻപത് ശതമാനം ജീവനക്കാർ ഹാജരായാൽ മതി ബാക്കിയുള്ളവർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വ്യാപനം കൂടുതലുള്ള പ്രദേശങ്ങൾ ക്ലസ്റ്ററുകളായി കണക്കാക്കും രാജ്യത്ത് പലയിടത്തും മൂന്നാം തരംഗത്തിന്റെ മുന്നറിയിപ്പുകൾ വന്നു തുടങ്ങി എന്നാൽ മൂന്നാം തരംഗം കുട്ടികളെ ബാധിക്കുമെന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പത്ത് ലക്ഷം ഡോസ് വാക്സിൻ ഉപയോഗിച്ചിട്ടില്ലെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കണക്കുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യമാകും സംസ്ഥാനത്ത് നാലര ലക്ഷം വാക്സിനാണ് നിലവിൽ ബാക്കിയുള്ളത് ശരാശരി രണ്ടു മുതൽ രണ്ടര ലക്ഷം ഡോസ് വാക്സിൻ വരെ ദിവസവും എടുക്കുന്നുണ്ട് ഈ നാലര ലക്ഷം ഡോസ് വാക്സിൻ ഇന്നും നാളെയും കൊണ്ട് തീരുമെന്നും മന്ത്രി വ്യക്തമാക്കി ഈ ആഴ്ചയാണ് ഏറ്റവും അധികം ജനങ്ങൾക്ക് വാക്സിൻ നൽകിയത് തുള്ളി പോലും പാഴാക്കാതെ കിട്ടിയ ഡോസിനേക്കാളും അധികം ഡോസ് വാക്സിൻ എടുക്കുന്ന സംസ്ഥാനമാണ് കേരളം കുറഞ്ഞ അളവിൽ വാക്സിൻ എത്തുന്നതിനാൽ വേണ്ടത്ര സ്ലോട്ടുകൾ നൽകാൻ കഴിയുന്നില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളും ഏകീകൃത രൂപത്തിൽ സ്മാർട്ട് ഓഫീസുകളാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജനത്തിരക്കില്ലാത്തതും പരമാവധി സേവനങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഈ സേവനങ്ങളായി ലഭ്യമാക്കാൻ കഴിയുന്നതുമായ സൌകര്യങ്ങളാകും ഈ വില്ലേജ് ഓഫീസുകളിൽ ഒരുക്കുകയെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സബ്സെന്റർ മുതലുള്ള അൻപത് ആരോഗ്യ സ്ഥാപനങ്ങളുടെ കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി നിന്നും ഷാഫി പറമ്പിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണിതെന്നും സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു എന്നാൽ മൂന്ന് കോടി രൂപയുടെ ക്രമക്കേടാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഏഴ് ജീവനക്കാരെ ഇതേ തുടർന്ന് സസ്പെൻഡ് ചെയ്തതായും സഹകരണമന്ത്രി വി എൻ വാസവൻ മറുപടി നൽകി കോഴിക്കോട് കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഒരു ഫാമിലെ കോഴികൾ ചത്ത സംഭവത്തിൽ സാമ്പിളുകൾ ഭോപ്പാലെ ലാബിലേക്ക് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയച്ചു പ്രദേശത്തിന്റെ പത്ത് കിലോമീറ്റർ പരിധിയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് കോഴിക്കോട് വയനാട് ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം ഇരുപത്തിയേഴ് വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വയനാട് ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ വാർഡ് തലത്തിൽ മുൻകരുതൽ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള നിർദ്ദേശം നൽകി പാലക്കാട് ജില്ലയിൽ കനത്ത മഴ ജലനിരപ്പ് തൊണ്ണൂറ്റി രണ്ട് മീറ്ററായി ഉയർന്നതിനാൽ പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തി കോഴിക്കോട് ജില്ലയിലും കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് മലയോര മേഖലയിൽ ലഭിച്ചത് ഇരുവഴിഞ്ഞിയും ചാലിപ്പുഴയിലും നേരിയതോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുഴയുടെ ഒഴുക്ക് അധികൃതർ നിരീക്ഷിക്കുന്നുണ്ട് പുഴയോരത്ത് താമസിക്കുന്നവർക്ക് പ്രാദേശികമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി ചരക്ക് സേവന നികുതിക്കൊപ്പം ഏർപ്പെടുത്തിയിരുന്ന പ്രളയ സെസ് ഈ മാസം അവസാനിക്കും രണ്ടായിരത്തി ഓഗസ്റ്റ് ഒന്നു മുതലാണ് കേരളത്തിന്റെ പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി ചരക്ക് സേവന നികുതിക്കൊപ്പം രണ്ടു വർഷത്തേക്ക് പ്രളയ സെസ് ഏർപ്പെടുത്തിയത് മഹാരാഷ്ട്രയിൽ തുടരുന്ന പ്രളയത്തിൽ കനത്ത നാശനഷ്ടം പ്രളയബാധിത പ്രദേശങ്ങളിൽ വിവിധ ഇടങ്ങളിലായി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തിരണ്ടായി രത്നഗിരി റായ്ഗഡ് ജില്ലകളിലാണ് കനത്ത മഴ ദുരിതം വിതച്ചത് കോവിഡ് സാഹചര്യത്തിൽ ഈ വർഷം കർക്കടക കർക്കടകവാവിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം അനുവദിക്കില്ല ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാമത്തെയും അവസാനത്തെയുമായ ക്രിക്കറ്റ് ഏകദിനത്തിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺ മലയാളിതാരം സഞ്ജു സാംസൺ റൺസ് എടുത്ത് പുറത്തായി ഇപ്പോൾ മഴമൂലം മത്സരം നിർത്തിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ ട്രാൻസ്ജെൻഡർ അനന്യയുടെ സുഹൃത്ത് ജിജുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി എറണാകുളം വൈറ്റിലയിലെ വീട്ടിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് നീറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് പൊതുപ്രവേശന പരീക്ഷകൾ ഒന്നും റദ്ദാക്കാൻ ആലോചിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ ഈ വർഷത്തെ നീറ്റ് ബിരുദ ബിരുദാനന്തര പരീക്ഷകൾ യഥാക്രമം സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുമെന്നും കേന്ദ്രം അറിയിച്ചു ോ ഒളിമ്പിക്സിന് കായിക പ്രേമികൾക്ക് ഇനി ആവേശത്തിന്റെ ദിനങ്ങൾ കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു പതിനൊന്ന് ജില്ലകളിൽ രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ശതമാനത്തിന് മുകളിൽ സംസ്ഥാനത്ത് വാക്സിൻ ഉപയോഗിക്കാതെ കെട്ടിക്കിടക്കുന്നില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത മഹാരാഷ്ട്രയിൽ പ്രളയ രക്ഷാപ്രവർത്തനം തുടരുന്നു അടുത്ത രാത്രി